ഗൈസ്, ഇപ്പൊ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ജനുവരി ട്രാൻസ്ഫോമിന്റെ ക്ലോസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ബ്ലാസ്റ്റേഴ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ് അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്കറിയാം, പൂട്ടിയ ബ്ലാസ്റ്റേഴ്സ് നിന്ന് പോയിട്ടുണ്ടായിരുന്നു. സോ പൂട്ടിയൊക്കെ ഒരു റീപ്ലേസ്മെന്റ് ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. ഇപ്പോ IFTW ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം മുമ്പും ഈ ഒരു പ്ലെയർ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്ന രീതിയിൽ റൂമർ വന്നതാണ്. ഇപ്പോൾ IFTW ഒക്കെ അത് കൺഫേം ചെയ്യുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ഡാനിഷ് ഫറൂഖിനെ BFC യിൽ നിന്നും സ്വന്തമാക്കിയിരിക്കുകയാണ്. മിഡ്ഫീൽഡറായിട്ടുള്ള 26 വയസ്സ് മാത്രമായിട്ടുള്ള ഡാനിഷ് ഫറൂഖിനെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ടീമിൽ എത്തിച്ചിട്ടുണ്ട്. നല്ല പ്ലെയറാണ്. BFC ക്ക് വേണ്ടിയിട്ട് 35 മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 35 മാച്ച് കളിച്ചിട്ടുണ്ട്. അതിന് 4 ഗോളും 2 അസിസ്റ്റും നേടിയിട്ടുണ്ട്. നല്ല പ്ലെയറാണ്, നല്ല ടാലൻ്റ് ഉള്ള പ്ലെയർ തന്നെയാണ്, നല്ല പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയറാണ്. ആളുടെ എബിലിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ ആൾ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എബിലിറ്റി ഉള്ളൊരു പ്ലെയർ തന്നെയാണ്. ബോളിലാൾ നല്ല കംഫേർട്ടാണ്, നല്ല പാസുകൾ കൊടുക്കാനുള്ള എബിലിറ്റി ഉണ്ട്, ലോങ് ബോൾസ് കൊടുക്കാൻ പറ്റും, നല്ല വർക്ക് റേറ്റും ഉണ്ട്. നല്ലൊരു പ്ലെയർ തന്നെയാണ്, നല്ലൊരു സൈനിങ് തന്നെയാണ് എന്നതിൽ ഒരു ഡൗട്ടുമില്ല. ഏതായാലും ആൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് എങ്ങനെ പെർഫോം ചെയ്യുമെന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നെ മറ്റൊരു അപ്ഡേറ്റ്, ബ്ലാസ്റ്റേഴ്സിൻ്റെ യങ് പ്ലെയറായിട്ടുള്ള ഗിബ്സൺ സിംഗ് ChennaiFC യിലേക്ക് ലോൺ പോയിരിക്കുകയാണ്. ഈ സീസൺ അവസാനം വരെയുള്ള ഒരു ലോൺ മൂവ് ആണ്. അത് ഏതായാലും വളരെ മികച്ചൊരു ഡീലാണ് എന്ന് തന്നെ പറയൂ. കാരണം ഗിബ്സൺ സിംഗിന് ബ്ലാസ്റ്റേഴ്സിൽ ചാൻസ് ലഭിക്കാറില്ല. സോ ആൾക്ക് ChennaiFC യിലേക്ക് പോയാൽ അവിടെ പ്ലെയിങ് ടൈം ലഭിക്കേണ്ടാവും. സോ ആൾ ബ്ലാസ്റ്റേഴ്സിൽ നിൽക്കുന്നതിനെക്കാട്ടി നല്ല ലോണിൽ ChennaiFC യിലേക്ക് പോകുന്നതാണ്. ലോണിലാണ് പോയത്. സോ ആൾ തിരിച്ചു വരും. അപ്പോൾ ഇതൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ്. അപ്പോൾ ഏതായാലും ഒരു മിഡ്ഫീൽഡറെ സൈൻ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഡിഫൻസിലേക്കായിരുന്നു അഡിഷൻ വേണ്ടത്. പക്ഷേ മിഡ്ഫീൽഡിലേക്ക് പ്ലെയർ ആവശ്യമായിരുന്നു, പക്ഷേ ഡിഫൻസിലും നമുക്ക് അഡിഷൻ വേണം. ലെഫ്റ്റ് ബാക്കിലൊരു ഷൈനിങ് വേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഡിഫൻസിലും ഒരു പ്ലെയർ വരുമെന്ന രീതിയിൽ റൂമറുകൾ കേൾക്കുന്നുണ്ട്. കാത്തിരുന്ന് കാണാം അവസാന നിമിഷം ബ്ലാസ്റ്റേഴ്സ് എന്തൊക്കെ ചെയ്യുമെന്ന്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ പറ്റോട് വേണ്ടതാണ്.